നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ കുറിച്ചല്ല, നവീൻ ബാബു എന്ന അച്ഛനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. കണ്ണൂരിൽ നിന്ന് അച്ഛൻ നാട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാനായി ഞങ്ങൾ പെൺമക്കളും അമ്മയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നാണ് ഇപ്പോൾ ആ കുട്ടികൾ പറയുന്നത്. 18 വയസ്സായപ്പോൾ തന്നെ അച്ഛൻ എന്നെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ചു. പ്രാക്ടീസൊക്കെ ആകുമല്ലോ എന്ന് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ വരെ വരാൻ പറയും. ഞാൻ അമ്മയെയും അനുജത്തിയെയും കൊണ്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അച്ഛൻ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എന്തു വിഷമവും തുറന്നു പറയാനുള്ള അഭയകേന്ദ്രമായിരുന്നു അച്ഛൻ. അച്ഛൻ സുഹൃത്തായിരുന്നു, അച്ഛൻ എല്ലാമെല്ലാമായിരുന്നു. ഞങ്ങൾ പറയുന്നതൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കുന്ന നല്ലൊരു ലിസണർ. നിരഞ്ജനയും അനുജത്തി നിരുപമയുമൊക്കെ അച്ഛനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം നോവും. അച്ഛൻ വീട്ടിലെത്തിയാൽ പിന്നെ വലിയ സന്തോഷമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എപ്പോഴും ഒരു സിനിമ കാണും. സ്വയം പര്യാപ്തരായ രണ്ട് കിളികളായി ഞങ്ങൾ ഉയരങ്ങൾ കീഴടക്കണമെന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതിനുള്ള പ്രോത്സാഹനവും അവസരങ്ങളുമൊക്കെ അച്ഛൻ തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനവും. നവീൻ ബാബുവിൻ്റെ മൂത്ത മകൾ നിരഞ്ജന നായരുടെ കണ്ണുകൾ ഈറനണിയുന്നു ഇത് പറയുമ്പോൾ. ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികളും സ്വാതന്ത്ര്യത്തോടെ വളരണം എന്ന കാഴ്ചപ്പാടുള്ള ഒരച്ഛൻ, മക്കളെ ചേർത്ത് പിടിച്ചിരുന്ന സ്നേഹനിധിയായ ഒരച്ഛൻ, ആ അഭയമാണ് ആ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകിയിരുന്നു എന്ന് നിരുപമ പറയുന്നു. ഞങ്ങളെ വളർത്തിയത് അങ്ങനെയാണ്. 18 വയസ്സിൽ PSC പരീക്ഷ എഴുതി 23 വയസ്സിൽ സർവീസിൽ പ്രവേശിച്ച ശേഷവും പഠനവും വായനയുമൊക്കെ തുടർന്നിരുന്നു ഞങ്ങളുടെ അച്ഛൻ. എന്തു വിഷയത്തിലും ഞങ്ങൾ മക്കൾ സംശയം ചോദിച്ചിരുന്നത് അച്ഛനോട്. ഒരു മഹാ നിഘണ്ടുവായിരുന്നു അച്ഛൻ. വായനയിൽ വലിയ താല്പര്യമുള്ളയാൾ. എന്ത് കിട്ടിയാലും ശ്രദ്ധാപൂർവം വായിക്കും. കാരുവള്ളിലെ വീട്ടിൽ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇനിയും അച്ഛന് വായിച്ചു തീർക്കാൻ. പുസ്തകങ്ങളും അറിവുമൊക്കെ ആവോളം അദ്ദേഹം വായിച്ചെടുത്തു, അറിവ് സ്വാംശീകരിച്ചു. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. ചുറ്റുമുള്ള ശത്രുക്കളുടെ തനിനിറം തിരിച്ചറിയാൻ അദ്ദേഹം വൈകി. അവരുടെ ക്രോധം നിറഞ്ഞ ഭാവങ്ങളിൽ, വൈരാഗ്യം നിറഞ്ഞ അവരുടെ നോട്ടങ്ങളിൽ അദ്ദേഹം സമ്മർദ്ദത്തിലായി. പത്തനംതിട്ടയിലെ പെൺകുട്ടികൾക്ക് ജീവിത സംരക്ഷണം തകർത്തവർക്കാണ് CPM എന്ന പാർട്ടിയും സർക്കാരും സംരക്ഷണ കവചം തീർക്കുന്നത്. ഭീകര സംഘങ്ങളും താലിബാനിസവുമൊക്കെ തോറ്റുപോകുന്ന കമ്മ്യൂണിസമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് DYFI ഇപ്പോഴും ആ PP ദിവ്യമാരെ ചേർത്ത് പിടിക്കുന്നത്. തൻ്റെ പെൺമക്കളോടൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളാണ് എന്ന പേരിൽ ഒരിടത്തു നിന്നും മാറി നിൽക്കരുത്, സ്വയം പര്യാപ്തത ശീലിക്കണം. അച്ഛനെ അത്രമേൽ സ്നേഹിച്ച ഈ കുട്ടികളിൽ ഈ വാക്കുകൾ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല. തങ്ങളുടെ പഠനത്തിലും ജീവിതത്തിലുമൊക്കെ ഈ കുട്ടികൾ അത് പ്രാവർത്തികമാക്കി. നിരഞ്ജന ഫുഡ് ടെക്നോളജിയിൽ BTech കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നു. നിരുപമ NEET കൗൺസിലിങ്ങിന് കാത്തിരിക്കുന്നു. മിടുമിടുക്കരായ രണ്ട് കുട്ടികൾ. അച്ഛനെ ഒരു മഹാനിഘണ്ടുവായി സ്നേഹനിധിയായി നോക്കിക്കാണുന്ന പെൺകുട്ടികളുടെ മുന്നിലാണ് ജീവനറ്റ ആ മൃതദേഹം കൊണ്ടുവച്ചത്. അവിടെയാണ് കൊലപാതകയ്ക്ക് കുടപിടിച്ച കണ്ണൂർ കളക്ടർ ആ വീട്ടുമുറ്റത്തേക്ക് കയറിക്കൂടാൻ ശ്രമിച്ചത്. ആ കളക്ടറെ ആട്ടിപ്പായിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ഹൃദയം എത്രമാത്രം തകർന്നിട്ടുണ്ടാവും. പിന്നെ മാപ്പിരെന്നുള്ള കത്ത്, അതും അവർ വലിച്ചു കീറി. ഓട്ടോമൊബൈൽ പോളിടെക്നിക് ഡിപ്ലോമക്കാരനാണ് നവീൻ ബാബു. അവധിക്ക് വന്നാൽ 4 പേർക്കും പിന്നെ വലിയ സന്തോഷമാണ്. ആ കുടുംബത്തിൻ്റെ വിളക്കാണ് നിങ്ങൾ തല്ലിക്കെടുത്തിയത്. ഒരു കുടുംബത്തെ അനാഥമാക്കി നിങ്ങൾ ഇപ്പോൾ ആർത്തുചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. വികൃത മനസ്സുകളുടെ വികൃത സ്വഭാവം തന്നെയാണ് കേരളം കാണുന്നത്. ഏത് ചോദ്യത്തിനും അച്ഛൻ ഉത്തരമുണ്ട്. ഉത്തരം കിട്ടാത്തവരായി മക്കൾ വളരരുത് എന്നാഗ്രഹിച്ച ഒരച്ഛൻ, മക്കളുടെ മനസ്സിലെ ഒരു നീറുന്ന ഓർമ്മയായി അവശേഷിക്കുകയാണ് കണ്ണൂരിലെ ആ യാത്രയയപ്പ്. കണ്ണൂരിൽ യാത്രയയപ്പിൽ അച്ഛനിട്ട അതേ വസ്ത്രങ്ങൾ തന്നെയായിരുന്നു പിന്നീട് അച്ഛൻ മരണപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയിലും കണ്ടത്. അതേ വസ്ത്രത്തിലാണവർ പിന്നെ നവീൻ ബാബുവിനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. ADM മരണം ഒരു ആത്മഹത്യയാക്കി ചിത്രീകരിച്ചിരിക്കുന്നു. ഓഫീസിൽ ക്വാർട്ടേഴ്സിൻ്റെ താക്കോലൊക്കെ കൊടുത്ത് ക്വാർട്ടേഴ്സ് പൂർണ്ണമായി ഒഴിഞ്ഞ് നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ ഇറങ്ങിത്തിരിച്ച നവീൻ ബാബു, പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തോട് പറയാൻ ഈ സർക്കാരിനും പോലീസിനും ഉത്തരവാദിത്വമില്ലേ?
എന്തിനാണ് നിങ്ങൾ സത്യത്തെ കണ്ണടച്ചിരുട്ടാക്കുന്നത്? കണ്ണൂരിലെ താലിബാൻ മോഡൽ അങ്ങനെയാണ്. ആദ്യം അവർ എതിരാളികളെ സ്കെച്ച് ചെയ്യും, പിന്നീട് അവരെ കൊലപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ പദ്ധതികൾ തയ്യാറാക്കും. ഒരുപക്ഷെ അവർ സ്വയം എരിഞ്ഞടങ്ങാനുള്ള കാരണക്കാരായി ഈ സംഘം പലപ്പോഴും പ്രവർത്തിക്കും. എതിരാളിയെ ഇല്ലാതാക്കാൻ ചില ആദർശ കഥകൾ ഒരുക്കും, അത് ആവിഷ്കരിക്കും. തങ്ങൾ ചെയ്തത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ന്യായവും ആധികാരിക അടിത്തറയുമൊക്കെ അവർ സൃഷ്ടിക്കും. അതിനുവേണ്ട പോലീസ് സംവിധാനവും ഭരണകൂടവും അവർക്കൊപ്പമുണ്ട്. ഒപ്പം ഒരിക്കലും ചതിക്കാത്ത ഗുണ്ടകളുടെ നീണ്ട നിരയും. എല്ലാം ഒരു സ്വാഭാവിക നടപടിയെന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കും. അതിനവർക്ക് സൈബർ സഖാക്കളുണ്ട്. തങ്ങളുടെ എല്ലാ കൊടും ക്രൂരതകൾക്കും സാമാന്യ ജനത്തിൻ്റെ പിന്തുണയുണ്ട് എന്നവർ സാമൂഹ്യബോധം സൃഷ്ടിക്കും. അതിനവർക്ക് PR തന്ത്രങ്ങളുണ്ട്. ഭീകരപ്രവർത്തകരുടെ ന്യൂ ജനറേഷൻ മോഡലാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഈസങ്ങളൊക്കെ. തങ്ങൾക്കെതിർനിൽക്കുന്ന ശത്രുവിനെ അവർ വകവരുത്തും. അതിഭീതിതമായി, ദാരുണമായി, നീചമായി ആ ഉന്മൂലനം അവർ നടപ്പിലാക്കും. അവിടെ തകരുന്നത് ഒരു കുടുംബമാണോ, അനാഥമാകുന്നത് രണ്ട് പെൺകുട്ടികളാണോ എന്നൊന്നും അവർക്ക് ദയയില്ല. അവരുടെ ചരിത്രം അങ്ങനെയാണ്. അവർ നിശ്ചയിക്കുന്നത് അവർ നടപ്പിലാക്കും. ഒരു കുടുംബത്തെ കണ്ണീരിലേക്ക് ആഴ്ത്തി ചവിട്ടി താഴ്ത്തി അവർ ആഹ്ലാദിക്കും. പക്ഷേ ശത്രുവിന് വിധിക്കുന്നത് മുഖത്തെ 52 വെട്ടാവും, മറ്റു ചിലപ്പോൾ കോടാലിക്കൈ. അതുമല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവൻ്റെ ഹൃദയം കീറി മുറിച്ച് അവനെ എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കും. കൊലപ്പെടുത്തും മുമ്പും ക്രൂര വിനോദങ്ങൾ അവർക്കുണ്ട്. അതിനുവേണ്ടി ഒരുക്കുന്ന പരസ്യ വിചാരണകൾ, അവരുടെ കുറ്റങ്ങൾ എണ്ണിപ്പറയും, ശിക്ഷ മാതൃകയാക്കി പിന്നീടവ നടപ്പിലാക്കും. മറുപടി പറയാൻ ഇരയ്ക്ക് ഒരവസരം പോലും നൽകില്ല എന്നതാണ് താലിബാനിസത്തിലെ ഏറ്റവും ക്രൂരമായ മുഖം. ഓരോ ശത്രുവിൻ്റെയും കഥ കഴിച്ച് അവർ ആഹ്ലാദിക്കും, ആകാശത്തിലേക്ക് വെടിമുഴക്കും. അവർക്കു പിന്നിൽ ഒരുപക്ഷെ പാർട്ടിയുടെ നീണ്ട നിര മാത്രമല്ല, ഭരണകൂടം മുഴുവൻ അണിനിരത്തും. പോലീസും റവന്യൂ വകുപ്പും ഭരണകൂട കൈക്കോടാലികളുമൊക്കെ അവർക്കു പിന്നിൽ അണിനിരക്കും. അവരെ സഹായിക്കുന്നവരെ അവർ നിയമപരമായും സർക്കാർ പരമായും തിരിച്ച് സഹായിക്കും. എല്ലാം ഒരു കൊടുക്കൽ വാങ്ങൽ നയത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്. നവീൻ ബാബുവിന് എന്തു സംഭവിച്ചു എന്നൊരുപക്ഷെ അജ്ഞാതമായി തന്നെ തുടരും. അത് കണ്ടെത്താൻ ഇവിടെ അധികാരികൾക്കോ മാധ്യമങ്ങൾക്കോ അത്രമേൽ ശ്രദ്ധയില്ല. ഇവിടെ അവർക്ക് വാർത്തയുണ്ട്. വാർത്ത കഴിഞ്ഞു, അടുത്ത വാർത്തയിലേക്ക് അവർ മുഖം തിരിക്കും. ഈ മരണത്തിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ അത് യാദൃച്ഛികത മാത്രമെന്നവർ എഴുതി വയ്ക്കും. ഈ മരണത്തിലും ദുരൂഹത കൽപ്പിച്ച് മാധ്യമങ്ങൾ ഒളിച്ചോടും. പക്ഷേ ഈ ജീവിതം മുഴുവൻ കരയുന്ന ആ പെൺകുട്ടികളുടെ കാര്യം അത് നമ്മൾ കുറെ കഴിയുമ്പോൾ മറക്കും. മനുഷ്യൻ അങ്ങനെയാണ്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ദുഷിച്ച കാലത്തിലേക്കുള്ള പോക്കിൻ്റെ ഗതിവേഗം കൂടുന്നത് കാണുമ്പോൾ ഹൃദയമിടിപ്പുള്ളവർ പറയുന്നു, നമ്മൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി വീഴുന്നുവെന്ന്. തിരുത്താൻ ശക്തിയുള്ളവർ ആരുമില്ല. അവസാനത്തെ കാവൽക്കാരനും കുറ്റവാളിയായാൽ പിന്നെ ആര് കാവൽ നിൽക്കും എന്ന ചോദ്യം. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്നലെ നേരിൽ കണ്ട കളക്ടറുടെ വാക്കുകൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. കുടുംബത്തിന് മുന്നിൽ മാപ്പിരുന്ന കളക്ടറോട് താങ്കൾക്ക് മാപ്പ് തരാൻ പറ്റില്ല എന്ന് വിളിച്ചു പറയുന്ന ആ ഭാര്യയാണ്, ആ അമ്മയാണ് യഥാർത്ഥ വനിത. അവരുടെ ആത്മവീര്യത്തിന് മുന്നിൽ ആ കളക്ടറുടെ നാളുകൾ ദുഃഖപൂരിതമാകും എന്നതിൽ മാറ്റമില്ല. എല്ലാ കൊലപാതകികളെയും നമുക്ക് നിയമത്തിൻ്റെ ആയുധമിനെ കൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല. അതിൽ നമ്മൾ അശക്തരാകും. പക്ഷേ നമുക്കും വിളിച്ചു പറയാൻ കഴിയും ചില സത്യങ്ങൾ. ആ സത്യങ്ങൾ ജീവിതാവസാനം വരെ അവരെ വേട്ടയാടും. അവരെ വേട്ടയാടി വേട്ടയാടി അവരുടെ ഹൃദയത്തെ തകർക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ജനപ്രതിനിധിയാണ്, ഒരു പൊതുബോധത്തിൻ്റെ സൃഷ്ടിയാണ്, ഒരു സമൂഹത്തിൻ്റെ അംഗീകാരമാണ് അവർക്ക് നൽകി ആ കസേരയിൽ പിടിച്ചിരുത്തിയത്. അവർക്കും ചില ധാർമ്മിക മൂല്യങ്ങളുണ്ടാവണം. തനിക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് സമൂഹത്തോട് തുറന്നു പറയണം. അതല്ലാതെ അധോലോകത്തിൻ്റെ ഭാഗമായി ഒരു നിരപരാധിയായ ഉദ്യോഗസ്ഥനെ കുരുതി കൊടുക്കുകയല്ല ഇത്തരക്കാർ ചെയ്യേണ്ടത്. 8 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ അന്ന് മുഖ്യമന്ത്രിയായി ഭരണ ചുമതലയേറ്റ ഒരു വ്യക്തി പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരൻ, അദ്ദേഹം അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, എൻ്റെ ഭരണത്തിൽ അവതാരങ്ങൾ പിറവിയെടുക്കില്ല എന്ന്. എന്നാൽ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴിയിൽ മാത്രമല്ല അവതാരങ്ങളെ പിന്നീട് നമ്മൾ കണ്ടത്. അത് കണ്ണൂരിലെ തിരുട്ടുഗ്രാമങ്ങളിലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും പിന്നെ ഗുണ്ടകൾ വിരിയുന്ന തറവാട്ടുമുറ്റത്തുമൊക്കെ നമ്മൾ അവതാരങ്ങളെ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിസിറ്റർ കസേര വരിച്ചിട്ട് അവതാരങ്ങൾ കയറിയിരുന്നു.
പിന്നെ മുഖ്യമന്ത്രിയുടെ മേശയ്ക്ക് മുകളിൽ കാല് ഉയർത്തിവെച്ച് അവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കട അടക്കം ആ അവതാരങ്ങൾ ചെയ്തു കൂട്ടി. അവതാരങ്ങളെ തൂക്കിയെടുക്കാൻ ഇങ്ങോട്ടേക്ക് ആനയിക്കപ്പെട്ടവരെ ഗുണ്ടകളും മാഫിയകളും ചേർന്ന് ആട്ടിപ്പായിച്ചു. പണ്ടൊക്കെ കുത്തക മുതലാളിമാർക്ക് മാത്രം ലഭിച്ചിരുന്ന പെട്രോൾ പമ്പുകൾ പോലും ഇപ്പോൾ പാർട്ടി മാഫിയകളുടെ കയ്യിൽ ഭദ്രമാണ്. അവരുടെ ബിനാമി ഇടപാടുകാർ കേരളം മുഴുവൻ വലവിരിച്ചിരിക്കുന്നു. മണ്ണുകടത്തും പെട്രോൾ പമ്പും മാത്രമല്ല എല്ലാ മാഫിയവൽക്കരിക്കപ്പെട്ട സംവിധാനങ്ങളുടെയും ഭാഗമായി ഇത്തരം പാർട്ടി നേതാക്കൾ ഇന്ന് അമരത്തിരിക്കുന്നു. അവരെയൊക്കെ നയിക്കാൻ പെൺപുലികളെപ്പോലെ വനിതാ നേതാക്കളും പിറവിയെടുത്തിരിക്കുന്നു. ഈ അവതാരങ്ങളെ തൊടാൻ പിണറായി വിജയൻ എന്നല്ല പാർട്ടിയിലെ മറ്റൊരു നേതാവിനും ഇന്ന് ശക്തിയില്ല. ഒരു ഉദ്യോഗസ്ഥനെ പരസ്യ വിചാരണ നടത്തി ഔദ്യോഗികമായി തന്നെ അത് ക്യാമറയിൽ പകർത്തി പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ച് അയാളുടെ ഹൃദയം കുത്തിക്കീറി. അതിനുശേഷം പച്ചയ്ക്ക് ഇട്ടിരുന്ന അതേ വസ്ത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ ആ ശരീരം കെട്ടിത്തൂക്കി. പരസ്യമായി കഴുത്തറത്തില്ല എന്നു മാത്രമാണ് ഇവിടെ കേരളത്തിന് ആശ്വസിക്കാവുന്നത്. എന്നാൽ അയാളുടെ മനസ്സറുത്തെടുത്തു, ഹൃദയം മുറിച്ചെടുത്തു. അതിലപ്പുറം അയാളെ അവർ പരസ്യമായി ജനത്തിന് മുന്നിൽ വലിച്ചെറിഞ്ഞുകൊടുത്തു. അയാൾ നീതിമാനാണ് എന്നൊരാൾ പോലും വിളിച്ചു പറഞ്ഞില്ല. എന്തിന്? ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മുഖ്യ ആസൂത്രകൻ കളക്ടർ പോലും തലകുനിച്ചിരുന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നയാൾ എഴുതി ചേർക്കാൻ ശ്രമിച്ചു. നീതിബോധമുള്ള മനുഷ്യർ കൈ ചൂണ്ടി. അയാളാണ് യഥാർത്ഥ കുറ്റക്കാരൻ. പ്രതിക്കൊപ്പം പ്രതിപ്പട്ടികയിൽ കയറേണ്ട ആ കളക്ടറെ മുഖ്യമന്ത്രി എത്ര ചേർത്തു പിടിച്ചാലും ജനം പറയും അയാൾ ക്രൂരനാണ്. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ പിറന്ന ഏറ്റവും നീചമായ ഒരു ചിത്രം കൂടി കേരളം കാണുന്നു. അതിനൊപ്പം ചേർത്ത് വായിക്കുക പത്തനംതിട്ടയിലെ ആ കുടുംബത്തിൻ്റെ ഹൃദയഭേദകമായ കാഴ്ച. ആ പെൺകുട്ടികൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി ദൈന്യതയോടെ പറയുന്നു, ഞങ്ങളുടെ അച്ഛൻ മാതൃകയായിരുന്നുവെന്ന്. പക്ഷേ ഈ കേരളത്തിന് ആരാണ് നമുക്ക് മാതൃക? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.